climbing up the. Hi friends, it's me, Anush Irwan. So once again, welcome back to our YouTube channel, TechBeam. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേഷനിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഒരാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7 മിനിറ്റിനുള്ളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളൊക്കെ അറിയുണ്ടാവും, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും ആ ഫീച്ചർ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അത് അവർക്കൊന്ന് ഡിലീറ്റ് ചെയ്താൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതെല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. ഓക്കെ, വെരി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും, ഇപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്ലീസ്. ഓക്കെ, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിൽ പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, അല്ലാതെ വേറെ വെബ്സൈറ്റിലൊന്നുമല്ല. അപ്പോൾ ഏതായാലും നമ്മളെ പ്ലേ സ്റ്റോറിൽ വാട്സ് റിമൂവ്ഡ് എന്ന നമ്മളാണ് ആപ്ലിക്കേഷൻ്റെ പേര്, വാട്സ് റിമൂവ്ഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 MBയോളം ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, വാട്സ് റിമൂവ്ഡ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ തന്നെ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, വാട്സപ്പിൽ വന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ വേറൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഇതിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹൈ ടെക് ബി എന്നുള്ള മെസ്സേജ് ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇത് ഡിലീറ്റ് ചെയ്യുക അല്ലേ. ഒരു 5 മിനിറ്റിന് മുമ്പ് കയറി എല്ലാവരും ഇത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളും ഇതേപോലെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ഫോർ എവറി വൺ എന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ്. ഇപ്പോൾ ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവുക അല്ലേ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാട്സപ്പ് എടുത്തു. ഇതാ അനു, ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് നമുക്ക് എഴുതി കാട്ടുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ. ഈ സംഭവം നമുക്ക് ഇങ്ങനെ നേരെ കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ വാട്സ് റിമൂവ്ഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ വാട്സപ്പ് എടുക്കുക. ഓക്കെ, അതിൽ അനു ഒന്നുണ്ടാകും. അനു, ഹായ് ടെക് ബി. നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത, സോറി, ആഡ് വന്നു. ഹായ് ടെക് ബി എന്നാണ് ഞാൻ ഇതിൽ നിന്നും ഇതിലേക്ക് സെൻഡ് ചെയ്ത മെസ്സേജ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇവിടെ, ഹായ് ടെക് ബി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് തീർച്ചയായും ഒരു തംസ് സപ്പോർട്ട്, ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൻ്റെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ഈ ഇൻഫർമേഷൻ അറിയാത്ത നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ. നിങ്ങളെല്ലാവർക്കും പരമാവധി നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. താഴത്തെ ഉണ്ടാവും ഷെയർ ബട്ടണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിലേക്കും ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഇറ്റ്സ് മീ, അനുഷ് ഇർവാൻ, സൈനിങ് ഓഫ്.